ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സോഡ ബോട്ടിൽ ഉപയോഗിച്ചിട്ടൊരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരിസ് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സോഡ ബോട്ടിൽ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കുറച്ച് പൊന്തി നിൽക്കും അപ്പോൾ അതൊരു വർക്കാക്കി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് വൈറ്റ് സിമെൻ്റ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഈ ബ്രഷ് ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ആ ഒരു ബോട്ടിൽ മേൽ ചെയ്തത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇത് ഉണങ്ങാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി എൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ഇനി ഞാൻ ഒരു യെല്ലോ പെയിൻറ്റ് എടുത്തിട്ട് മൊത്തമായിട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത് അപ്പോൾ വേറെ ഏത് കളർ ആണെങ്കിലും കൊടുക്കാൻ ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാൻ ഈ ഒരു യെല്ലോ കളർ തന്നെയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ട് ഈ ഒരു കളർ തന്നെയാണ് അടിക്കാൻ പോണത് അപ്പോൾ ഇത് മൊത്തമായിട്ട് പെയിന്റ് കൊടുത്തു കഴിഞ്ഞു ഇനി നന്നായിട്ട് ഉണങ്ങണം നമ്മള് ഉണങ്ങിയതിന് ശേഷം നമ്മള് നമ്മൾ ഈ നേരത്തെ കുത്തി കൊടുത്ത കൊടുത്തായതില്ലേ അതിന്റെ ഇടയിലൊക്കെ അത് ആവാത്ത ഭാഗത്ത് ഇങ്ങനെ ഒരു നൈസായിട്ട് നമ്മൾ ബോട്ടിൽ കാണും ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് അങ്ങനെ ഒരു മോഡൽ ചെയ്യാന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് അടിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞപ്പനിക്ക് തോന്നി അത് വേറെ ഒന്ന് രണ്ട് കളറും കൂടി ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഭംഗിയാവില്ലെന്ന് തോന്നി പിന്നെ ഞാൻ ഓറഞ്ചും ഒരു മജന്ത കളറും പച്ചയും ഇച്ചിരി റെഡും കുറച്ച് നീലയും അങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് പല പല കളറും ആക്കി കൊടുത്തുട്ടു പക്ഷേ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മയവില്ലിൻ്റെ കളർ പോലെ തോന്നിയിട്ടോ ഇങ്ങനൊരു ബോട്ടിലാട്ട് ഇതുവരെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ചെയ്ത് വന്നപ്പോൾ സംഭവം അങ്ങനെ ആയതാണ് ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് ഇതായി ഒരു ബ്ലാക്ക് കളറ് ഇതേപോലെ മുത്തായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ഒരുപാട് കളറുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ട് അപ്പോൾ ഇതിപ്പോൾ അതാ കണ്ടോ കുറച്ച് ഭാഗം ഞാൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അതായതിപ്പോൾ ഇങ്ങനെ കുറച്ച് കൊടുത്തു അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ചും പച്ചയാണ് കേട്ടോ ആദ്യം കൊടുത്തത് പിന്നെ എനിക്ക് തോന്നി ഏതായാലും ഇത്രയായില്ലേ ആയില്ലേ കുറച്ചും കൂടി കളർ കൊടുക്കട്ടെ എന്നുള്ളതിലാണ് പിന്നെ ബാക്കിയുള്ള കളറും കൂടി മിക്സ് ചെയ്തത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ പല പല കളറും കൊടുത്തു അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ കുത്തും അതുപോലെയൊക്കെ കൊടുത്തതാണ് ഒരു ഷെയ്പ്പൊന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി അവിടെ ഇവിടെ ആയിട്ട് അപ്പോൾ പല പല കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് ഒരു മജന്ത കളറാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ്ടോ ഞാൻ ഇതേപോലെ ഒരു വരേ ഒരു കുത്ത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തത് ബാക്കിയുള്ള കളറും കൂടി നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇത് മൊത്തമായിട്ട് പെയിൻറ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഒരു മിക്സ്ഡ് ഫ്രൂട്ട് പോലെ ആയി പല പല കളറിൽ ഒരു വെറൈറ്റി ഐറ്റം തന്നെ തന്നെ ആയിട്ടോ പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഫ്ലവറൊക്കെ വെച്ചിങ്ങനെ ഷോ കേസിലൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതേപോലെ ഇങ്ങനെ വെക്കുമ്പോൾ സോഡാ ബോട്ടിലാണെന്നൊന്നും അറിയൊന്നുമില്ല ഭയങ്കര ഒരു വെറൈറ്റി ഐറ്റം തന്നെ ആയിട്ടാണ് മാറിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാതെ മഴക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ